നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതായാണ് ലഭിക്കുന്ന വിവരം. അമിത്ഷായുടെ നേതൃത്വത്തിൽ മണിപ്പൂരിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അവലോകന യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനായി മണിപ്പൂർ ഗവർണറിൽ നിന്നും റിപ്പോർട്ടുകൾ അന്വേഷിച്ചിരുന്നു. റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരുന്നു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്കുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെയാണ് മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നിന്നും മണിപ്പൂർ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായത്. മണിപ്പൂരിനെ വീണ്ടും പഴയ രീതിയിലുള്ള തോക്ക് സംസ്കാരത്തിലേക്ക് തിരിച്ചുവിടരുതെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും RSS സർസംഘചാലക് മോഹൻ ഭഗവത് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മണിപ്പൂരിൽ കർശന നടപടികൾ സ്വീകരിക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. ആദ്യം തന്നെ മെയ്തി കുക്കി വിഭാഗങ്ങളുമായി ചർച്ച നടത്താൻ അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഭാഗമായി നടത്തുന്ന ചർച്ച ഫലം കാണുന്നില്ല എങ്കിൽ കൂടുതൽ കേന്ദ്ര സേനയെ മണിപ്പൂരിലേക്ക് അയക്കണമെന്നാണ് അവലോകന യോഗത്തിലുണ്ടായ മറ്റൊരു തീരുമാനം. കേന്ദ്രസേനയുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും സൈന്യത്തെ തന്ത്രപരമായി വിന്യസിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു. അവലോകന യോഗം 2 മണിക്കൂറാണ് നീണ്ടുനിന്നത്. അവലോകന യോഗത്തിൽ അമിത്ഷാ മണിപ്പൂരിലെ എല്ലാ പ്രദേശങ്ങളെയും സ്ഥിതിഗതികളെയും കുറിച്ച് സമഗ്രമായ ചർച്ചകളാണ് നടത്തിയത്. കർശനമായ നടപടികൾ സ്വീകരിക്കുക വഴി മണിപ്പൂരിൽ കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല, ഇന്റലിജൻസ് ബ്യൂറോ ചീഫ് തപൻ ഡേക, നിയുക്ത കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദിവാദി, GOC 3 കോർ HS സാഹി, മണിപ്പൂരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ്, മണിപ്പൂർ ചീഫ് സെക്രട്ടറി വിനീത് ജോഷി, മണിപ്പൂർ DGP രാജീവ് സിംഗ്, അസം റൈഫിൾസ് DG പ്രദീപ് ചന്ദ്രൻ നായർ എന്നിവരും ഡൽഹിയിൽ അമിത്ഷാ വിളിച്ചു ചേർത്ത പ്രത്യേക അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്നു.